ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ട ഒരു സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ലുക്കാണ്. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ നന്നായിട്ട് ഇട്ടാൽ നന്നായിട്ട് മേക്കപ്പ് നിൽക്കും കേട്ടോ. ഫൗണ്ടേഷനൊക്കെ നന്നായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറാണ് എടുക്കുന്നത്. പ്രൈമർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പ്രൈമർ യൂസ് ചെയ്ത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ലേ, നിങ്ങൾ പ്രൈമർ യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഡിഫറൻസ് തന്നെ നമ്മൾ ഫൗണ്ടേഷന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഡ്യൂയി ഫിനിഷൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഗ്ലോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റിംഗ് പ്രൈമറാണ് എടുത്തത്. പിന്നെ ഇതാ ഫൗണ്ടേഷൻ എടുത്തിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഫേസിലും നെക്കിലും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ഫിനിഷായിരിക്കും, എന്താ കേക്കി ആയിരിക്കില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോർഹെഡിൽ മാത്രം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്താലാണ് കുറച്ചുകൂടെ നന്നാവുക. പിന്നെ ഇതാ ഒരു കൺസീലർ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് കുറച്ചൊരു ഡാർക്ക് സർക്കിളുള്ള ഇടത്തിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്സ് ഉള്ള ഇടത്തിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് എൻ വൈ ബേയുടെ ക്രീം ബ്ലഷാണ് ഞാൻ എടുക്കുന്നത്. ഇത് ക്രീമി ഫിനിഷ് തരുന്നതാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ഡ്യൂവി ഫിനിഷൊക്കെ തരുന്നതാണ്. അതുപോലെ ഈ ഒരു ബ്ലഷ് 6 ഡിഫറെൻ്റ് വേരിയൻസിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല വൈബ്രൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട്. ചീക്സിലും ലിപ്സിലും ഐസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇങ്ങനത്തെ ഒരു ബ്ലഷായിരിക്കും കൂടുതലും നന്നായിട്ടുണ്ടാവുക, ഒരു നാച്ചുറൽ ഫിനിഷ് തരാൻ. ഡ്രൈ സ്കിന്നുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയുന്നത്. കാരണം നമ്മൾ വേറെ ബ്ലഷൊക്കെ ഇട്ടാൽ ഇങ്ങനെ പൊങ്ങി ഒരുമാതിരി ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവില്ല. ഇത് നമ്മളെ സ്കിൻ പോലെ തന്നെ നിൽക്കുന്നതാണ്. നല്ല ഷെയ്ഡ്സാണ്, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ എനിക്ക് അത്രയ്ക്ക് വേണ്ട, ഒരു നാച്ചുറൽ ലുക്ക് വേണം. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് മെറൂൺ എന്നിട്ടുള്ള ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ജസ്റ്റ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. അത്രയും നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കിത് എങ്ങനത്തെ രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണോ. നല്ല എന്താ പിങ്കി പിങ്കി അങ്ങനെ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണെങ്കിൽ ഞാൻ ജസ്റ്റ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഫേസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നാച്ചുറൽ ആയിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലഷിന് വേണ്ടി നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ അടുത്തായിട്ട് ഐസിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു ഐ ഷാഡോ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ കണ്ണിൻ്റെ മേലെ ക്രീസിൽ എല്ലാം ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ താഴെ വാട്ടർ ലൈനിൻ്റെ അടുത്തൂടെയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടു, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഇതാ മസ്കാര. ഞാൻ കണ്ണൊന്നും എഴുതുന്നില്ല കേട്ടോ, മസ്കാര മാത്രം ഇട്ട് കൊടുക്കുകയാണ്. കണ്ണ് എഴുതിയില്ലെങ്കിലും മസ്കാര നമ്മൾ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് കോട്ടൊക്കെ കുറച്ചൊരു ഇതുള്ള മസ്കാരയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അത്യാവശ്യം കുറച്ച് മസ്കാര രണ്ട് മൂന്ന് പ്രാവശ്യം ഇടുമ്പോൾ നന്നായിട്ട് ലാഷസ് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണൊന്നും എഴുതുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതും വേറെ തന്നെ ഒരു ലുക്കാട്ടോ. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ലെൻസ് വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. ഞാൻ ലെൻസ് വെച്ചിട്ടില്ല, എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ലെൻസ് വെച്ചില്ല. പിന്നെ ഇതാ ഒരു പിങ്ക് ഷെയ്ഡിൽ നല്ല എന്താ കണ്ണ് കുത്തുന്ന പിങ്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പിങ്ക് ഷെയ്ഡിൽ ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലുക്കിന് ഈ ഒരു പിങ്ക് ഷെയ്ഡ് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഹെയർ സ്റ്റൈൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.